നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ കെ എം ആറിൽ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന് ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പൊതു താല്പര്യ ഹർജിക്കാരുടെ പൂരമായിരിക്കും ഹൈക്കോടതിയിൽ ഉണ്ടാവുക. എന്നാൽ വീണയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. സി എം ആറിനെയും പിണറായിയെയും മാത്രമല്ല സി പി എമ്മിനെയും യു ഡി എഫ് നേതാക്കളെയും ഭയന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വീണ വിജയന്റെ എക്സാലോജി കമ്പനി മാത്രമല്ല പി വി എന്ന പിണറായി വിജയൻ, ആർ സി എന്ന രമേശ് ചെന്നിത്തല, പി കെ എന്ന പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരെല്ലാം സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയതായി കമ്പനി ആദായ നികുതി വകുപ്പ് ഇൻട്രീം ബോർഡിന്റെ മുൻപാകെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിൽ നിന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആരും വീണയ്ക്കെതിരെ കേസിൽ വലിയ താല്പര്യം കാണിക്കാത്തത്. അത് വീണയോടാണോ പിണറായി വിജയനോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് സ്വന്തം നേതാക്കൾക്ക് കൂടി വിനയാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. വീണയുടെ കമ്പനിക്കെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ നിയമസഭയ്ക്കകത്തും പുറത്തും നടപടിയെടുത്തിട്ടും കോൺഗ്രസ് നേതൃത്വം യാതൊരു പിന്തുണയും നൽകാത്തതും ലീഗ് നേതൃത്വം കമ എന്ന അക്ഷരം ഉരിയാടാത്തതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ഈ അന്തർധാര പൊളിച്ചെടുക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് ജനപക്ഷം നേതാവും പി സി ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് ആണ്. തന്റെ കുടുംബത്തെ പിണറായിയും അദ്ദേഹത്തിന്റെ ഓഫീസും വേട്ടയാടിയത് ഓർത്താണ് ആദ്യം ഈ കേസിനെ കുറിച്ച് വക്കീലായ ഷോൺ പഠിച്ചത്. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞെട്ടിപ്പോയെന്നും 40,000 കോടിയുടെ ഇടപാടാണ് നടന്നതെന്നും ഷോൺ പറയുന്നു. കേസുമായി മുന്നോട്ട് പോകുമെന്നും യാതൊരു ഒത്തുതീർപ്പിനില്ലെന്നും ആവർത്തിക്കുന്നു. അതിനിടെ ഷോണിനെ പിന്തിരിപ്പിക്കാനായി സൈബർ കമ്പികൾ മറ്റൊരു കഥ പടച്ചുവിടുന്നുണ്ട്. വിനീഷ് കോടിയേരിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷോൺ കേസ് കൊടുത്തതെന്നാണ് പ്രചാരണം. തനിക്കെതിരെ കേസ് വന്നപ്പോൾ കൂടെ നിൽക്കാത്ത പാർട്ടി വീണയ്ക്ക് പിന്തുണ നൽകുന്നു എന്നത് വിനീഷിന് വിഷമമായെന്നാണ് സോഷ്യൽ മീഡിയയിലെ കരക്കമ്പി. ഇതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നതാണ് വസ്തുത. ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് വീണ വിജയന്റെ ഭാഗം കേൾക്കാതെയാണ് വിധി പറഞ്ഞതെന്നായിരുന്നു സി പി എമ്മിന്റെ വാദം. എന്നാൽ പുതിയ കേസ് അന്വേഷണം കമ്പനികാര്യ മന്ത്രാലയം ആരംഭിച്ച സ്ഥിതിക്ക് വീണയുടെ കമ്പനിക്ക് അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. മാത്രമല്ല നാളിതുവരെ തന്നെ നിരപരാധിത്വം തെളിയിക്കാനുള്ള യാതൊരു നീക്കവും വീണ നടത്തിയിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് വീണയുടെ കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് പണം ലഭിച്ചത്. ആ രീതിയിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആർജവത്തോടെ പറയാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. അവരിപ്പോഴും കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിണറായിയുടെയും വീണയുടെയും സ്ഥാനത്ത് ഏതെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രിയും മകളുമായിരുന്നെങ്കിൽ സി പി എം തെരുവിൽ ആക്രമം അഴിച്ചുവിടുമായിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കു വരെ പ്രതിഷേധം നടത്തുമായിരുന്നു. ഇതിപ്പോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന കോൺഗ്രസ് എന്നതായിരുന്നു അവസ്ഥ. സോളാർ കേസിലെ പ്രതിയെ പീഡിപ്പിച്ച വ്യാജ പരാതിയിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും പുത്തിരിക്കണ്ടം മൈതാനത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചതിനെ തുടർന്ന് പാതിരാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതുമടക്കം നിരവധി ദ്രോഹങ്ങളാണ് പിണറായി സർക്കാർ ചെയ്തത്. അതുകൊണ്ട് ഷോൺ ജോർജ് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോണും ബിനീഷ് കോടിയേരും ചേർന്ന് കൊച്ചിയിൽ വക്കീൽ ഓഫീസ് നടത്തുന്നുണ്ട്. നൽകാത്ത സേവനത്തിനാണ് വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്ന് സി എം ആറിൽ വ്യക്തമാക്കിയതിന് പുതിയ അന്വേഷണത്തിൽ എന്ത് മറുപടി നൽകുമെന്ന് പൊതുസമൂഹം ഉറ്റുനോക്കുന്നു. സുതാര്യത ബോധ്യപ്പെടുത്താത്തതിനാലാണ് കമ്പനിക്കാര്യ മന്ത്രാലയം കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ടാലിയും എം എസ് ഓഫീസും മറ്റു സേവനമായി നൽകി 1.25 കോടി രൂപ കൈപ്പറ്റിയത് എങ്ങനെയെന്ന സംശയം പൊതുസമൂഹത്തിൽ വളരെ നാളുകളായി നിലനിൽക്കുന്നു. മാത്രമല്ല കമ്പനിയുടെ പ്രവർത്തനത്തിൽ സുതാര്യതയില്ലെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം ക്രമക്കേടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നൽകാത്ത സേവനത്തിന് പണം വാങ്ങിയോ എന്നതാണ് പ്രധാന കാര്യം. കമ്പനിയെ കുറിച്ച് അടിമുടി ദുരൂഹതയാണുള്ളത്. കമ്പനി മന്ത്രാലയം 4 മാസത്തിനകം നൽകുന്ന റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീർപ്പുണ്ടാകും. സി എം ആറിന് നൽകിയ സേവനങ്ങളെ കുറിച്ച് എക്സാലോജി കമ്പനി പറയുന്ന വാദങ്ങളൊന്നും യുക്തിപത്രമല്ല. യാതൊരു സേവനവും നൽകിയിട്ടില്ലെന്ന് സി എം ആർ എൽ ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷോൺ ജോർജിന്റെ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അന്വേഷണം ഏതെങ്കിലും വിധത്തിൽ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ വീണയ്ക്കും പിണറായി വിജയനും മാത്രമല്ല സി പി എമ്മിന് വലിയ തിരിച്ചടിയാവും നേരിടാൻ പോവുക.